ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു പുതിയ വീഡിയോ ആരംഭിക്കാം. നമ്മൾ കശുമാ കർഷകരുടെ വീഡിയോകളാണ് ഈ ആഴ്ചയിൽ മുഴുവൻ പോസ്റ്റ് ചെയ്തത്. ഒക്ടോബർ മാസം 14-ാം തീയതി കുട്ടികളിലെ ചുങ്കുകുതിൽ വെച്ചിരുന്ന സെമിനാറിൽ, കശുമാവ് കർഷകരുടെ സെമിനാറിൽ കശുമാങ്കിൽ ജ്യൂസ് എടുക്കുന്ന കാര്യങ്ങളും മുളപ്പിച്ച് പരിപ്പിടിക്കുന്ന കാര്യങ്ങളാണ് സ്വീകരിച്ചത്. ജനപ്രതിനിധികളും കർഷകരും കാണുന്ന ഒരു വീഡിയോയാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. കശുമാ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഞാനിട്ട വീഡിയോകൾ പ്രൊഫസർമാരും അസിസ്റ്റന്റ് പ്രൊഫസർമാരും കശുമാ കാശുശില്ലിൻ്റെ ആൾക്കാരും ഒക്കെ എടുത്ത ക്ലാസ്സുകൾ, വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു കർഷകനാകാൻ സാധിക്കും. അത്യുൽപാദന ശേഷിയുള്ള കശുവണ്ടി കശുമാവും തൈകൾ മടക്ക തൈകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾ കാണണം, ചെറിയ വീഡിയോകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, ജ്യൂസ് ഉണ്ടാക്കുന്ന അതിൻ്റെ രീതികളൊക്കെ കേൾക്കാം, ജനപ്രതിനിധികളെയും കാണാം. പിഞ്ചണ്ടി, മുളപ്പിച്ച അണ്ടി, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. കശുവണ്ടിയാണ് നമ്മൾ കശുവണ്ടി പരിപ്പായിട്ട് കിട്ടുന്നത്, അത് മുളച്ച് ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം. അതിലെ എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇവിടെ ഇത് ഞങ്ങളുടെ അവിടുത്തെ ഞങ്ങളുടെ ഫാമിലൊരു വിളവെടുപ്പാണ്. ആ വീഡിയോ നമ്മൾ കാണിക്കാം. നമ്മുടെ ഫാമിൽ ഏതാണ്ട് 90 ഏക്കർ ഉള്ള ഒരു കൃഷിയിടാണ്. നിങ്ങളുടെ പ്രദേശത്തും ഇതുപോലെ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് കശുമാമ്പഴം നമ്മൾ കൊണ്ടുവരുന്നു. കശുവണ്ടി പിരിയാനായിട്ടുള്ള കശുമാമ്പഴം നമ്മൾ കൊണ്ടുവരികയാണ്. അതിൽ ചീഞ്ഞതും നല്ലതുമായ എല്ലാ കശുമാമ്പഴവും ഉണ്ടാകും. ഇത് നമ്മൾ കശുവണ്ടി കളക്ട് ചെയ്യാനായിട്ട്, കശുവണ്ടിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് സംഭരിക്കുക. അപ്പോൾ ഇങ്ങനെ സംഭരിക്കുന്ന കശുമാമ്പഴം എടുത്തിട്ട് നമുക്ക് ജ്യൂസ്, ഇതുപോലത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം അത് പെട്ടെന്ന് പുളിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കശുമാമ്പഴത്തിൽ ഒരു ഒട്ടും ചതവില്ലാത്തതും വളരെ ക്രിസ്പായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഓണാക്കണം, ഷെയർ ചെയ്യണം. ബെൽ ബട്ടൺ ഓണാക്കുമ്പോൾ ഞാനിടത്ത് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ മണി പോലെയുള്ള അത് പൊട്ടിച്ച് കറുപ്പ് നിർത്തിയിടണം. വീണ്ടും നമുക്ക് കാണാം അടുത്തൊരു വീഡിയോയിൽ. ബൈ.